നമസ്കാരം. മോദി മുഖത്ത് താടി വളർന്നാലും തമിഴ്നാട്ടിൽ താമര വിരിയെ പോവില്ലേ? 2022 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീവ്ര ദ്രാവിഡ തമിഴ്വാദ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായ നാം തമിഴർ കക്ഷിയുടെ അധ്യക്ഷനായ സീമൻ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. തുടർന്ന് നിരന്തരം ഹിന്ദു മതത്തെയും നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും കുറിച്ച് പല പുലഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേവലം 2% വളർച്ച മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ദ്രാവിഡ നിരീശ്വര വാദത്തിൻ്റെ ഉറച്ച വക്താവായ കമൽഹാസനെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ 4 സീറ്റ് നേടി. നാം തമിഴർ കക്ഷി എല്ലായിടത്തും സംഭൂഷിതരാവുകയും അധ്യക്ഷനായ സീമൻ മത്സരിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലത്തിൽ പോലും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പൂർണ്ണമായും ഹിന്ദുത്വത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ഫലം ആയിരുന്നില്ല ബി ജെ പി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം. AIADMKയുടെ പ്രഭാവം കൂടി ചേർന്നതാണ്. എന്നാൽ അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. ബി ജെ പി തമിഴ് മക്കൾക്ക് തൊട്ടുകൂടാത്തവരായിരുന്നുവെങ്കിൽ AIADMK പൂർണ്ണമായും തകർന്ന് ഇനിയൊരു ഉദയത്തിന് സാധ്യമല്ലാത്തക്ക വണ്ണം അസ്തമിച്ചു പോയേനെ. മുമ്പ് അങ്ങനെ സംഭവിച്ച ചരിത്രം ഉണ്ട് താരം. യഥാർത്ഥത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം എന്നത് മിഥ്യയായ അല്ലെങ്കിൽ പൊള്ളയായ ഒരു രാഷ്ട്രീയവാദം ആണ്. അധികം ആയച്ചല്ലാത്തതും ആര്യൻ അധിനിവേശ സിദ്ധാന്തം പോലെ കെട്ടിച്ചമയ്ക്കപ്പെട്ടതുമായ ഒരു വാദം. അടിസ്ഥാനപരമായി തമിഴ് ജനത കടുത്ത ഹിന്ദു വിശ്വാസങ്ങളും ദേശീയവാദികളുമാണ്. തമിഴരുടെ ഇഷ്ടദേവനായ ഭഗവാൻ ശരവണനെ അത്യാദരപൂർവം ആരാധിക്കുന്ന വിഭാഗമാണ്. ഭഗവാൻ ശരവണന്റെ ആറുപഴയ വീട് കുടികൊള്ളുന്ന ദേശമാണത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഭജിക്കുന്ന രാമേശ്വരന് ഇരിക്കുന്ന ദേശം. തിരുക്കുറലിന്റെ അമൃതധാര പെയ്തിറങ്ങിയ തിരുവള്ളൂരിന്റെ ദേശം. സ്വതന്ത്ര സമരദാഹത്തിനായി തൂലിക പടവാളാക്കിയ സുബ്രഹ്മണ്യ ഭാരതീയരുടെ ദേശം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ബലിദാനം ചെയ്യപ്പെട്ട വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെയും വാഞ്ചിനാഥൻ്റെയും നാട്ടിൽ ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും എങ്ങനെ പരാജയപ്പെടാൻ സാധിക്കും? ഇത്രയും കാലം ദേശീയതയോടുള്ള പുറംതിരിയലും വിഘടനവാദവും ഹിന്ദി വിരുദ്ധതയുമാണ് തമിഴ്നാട്ടിൽ ദേശീയതയെയും ഹിന്ദുത്വത്തെയും തടഞ്ഞു നിർത്തിയ ആയുധങ്ങൾ. എന്തായാലും അതിൽ നിന്ന് പതിയെ പതിയെ മോചിതരായിരിക്കുകയാണ് തമിഴൻ. സ്വന്തം അസ്തിത്വവും പാരമ്പര്യവും തിരിച്ചറിഞ്ഞതിൻ്റെ മുന്നേറ്റമാണിതെന്ന് പൂർണ്ണമായും പറയാൻ പറ്റും. മാത്രമല്ല, പൂർണ്ണമായും പരസഹായം കൂടാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച ദേശീയതയുടെയും ഹിന്ദുത്വത്തിൻ്റെ വിജയം തിരു അണ്ണാമല അവർകൾ അതിനൊരു നിയോഗമായി ഭവിച്ചു എന്ന് മാത്രം. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന ഇന്ത്യയിലെ തന്നെ പരമോന്നതമായ ഉദ്യോഗം ഉപേക്ഷിച്ച് രാഷ്ട്രീയം തെരഞ്ഞെടുത്തത് ദേശീയത എന്ന ഒറ്റ വികാരം കൊണ്ടാണ് എന്ന് നമുക്ക് ഉറച്ചു പറയാനാകും. അത് തന്നെയാണ് ശരിയും. അണ്ണാമലയും എൽ മുരുകനും ഉൾപ്പെടുന്ന അടിസ്ഥാന വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് എത്തിയത് കേവലം നിസ്സാര കാര്യമല്ല എന്നുകൂടി ഓർക്കുക. സുബ്രഹ്മണ്യ ഭാരതിയും ഭഗവാൻ സുബ്രഹ്മണ്യനും തിരുവള്ളുവരും ചേർന്ന ഒരു സംവിധാനത്തിന് നിശ്ചയമായും സാധ്യതയുണ്ട്. തമിഴ് ഭാഷയുടെ പിതാവായ ഭഗവാൻ അഗത്യരുടെ തമിഴ്നാട് തീർച്ചയായും ദേശീയ തലത്തേക്ക് ഹിന്ദുത്വത്തിലേക്കും മാറും എന്നതിൽ സംശയവുമില്ല. കാരണം ഇത് താൻ ആരംഭം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.